നമസ്കാരം എല്ലാവർക്കും. എ ടു ഡി ഫാം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ മുഴപ്പശു. അവൾ ഹീറ്റാണ്, നല്ല ഹീറ്റിൻ്റെ അവസ്ഥയിലാണ് അവൾ. ഇന്നൊരു ഉച്ചയായപ്പോൾ അവൾ ഹീറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറ്റിൻ്റെ തുടക്കമാണ്. അപ്പോൾ നമ്മൾ അവളെ ഒരു തൂണിൽ കെട്ടിയിട്ട് മുട്ടനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് നമ്മുടെ മുരിക്കുട്ടനെ. ഇന്നെന്ന് പറയുന്നത് അവളെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് കെട്ടിയതിന് ശേഷം മുട്ടന്മാരെ നമുക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. മുട്ടന്മാർ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുക, നമ്മൾ കെട്ടിയിട്ട മരം വലിച്ചൂരാൻ ശ്രമിക്കുക, അവിടെ കിടന്ന് കറങ്ങിക്കളിക്കുക. അപ്പോൾ അവൾ നല്ല ഹീറ്റാണ്. അവർ അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി കഴിഞ്ഞ് മൂന്ന് മുട്ടന്മാരും പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലാണ്. അവർ അവിടെ കിടന്ന് ചറച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദേ ഇവനാണ് ഇവിടുത്തെ ഏറ്റവും മൂത്ത മുട്ടൻ. അതുകൊണ്ടാണ് അവൻ അവളെ കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരവിടെ മുറുക്ക് കെട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ അവൻ പോയി കുത്തും, അതാകെ പ്രശ്നം. അതുകൊണ്ട് നമ്മളവനെ മറ്റുള്ളവരോടെ കെട്ടിയിട്ടുണ്ട്. ഇവനെ ഒന്ന് നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവൻ അത്ര വലിയൊരു കുഴപ്പക്കാരനല്ല. മറ്റുള്ള കേളക്കൂട്ടന്മാരൊന്നും കുത്തുന്നൊന്നുമില്ല, എടുത്ത് തന്നെയാണ് അവരിരിക്കുന്നത്. പക്ഷെ അവരെ നമ്മൾ വല്ലാതെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മളടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ഒന്ന് അഗ്രസീവ് ആവും. നമ്മളടുത്തേക്ക് ഒന്ന് ചാടി വരുന്നുണ്ട് അവൻ കുത്താനൊക്കെ ആയിട്ട്. എന്നാലും നമ്മൾ വടിയും കൊണ്ടുപോകുന്ന സമയത്ത് അവനൊരു പേടി. അതുകൊണ്ട് അവൻ അതിനധികം വരത്തില്ല. അവൻ ആക്ഷൻ കാണിക്കത്തേ ഉള്ളൂ, അങ്ങനെ നമ്മളെ കുത്തത്വമൊന്നുമില്ല. വലിയ നമ്മളെ പേടിപ്പിക്കും, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ അവൻ്റെ പ്രത്യേകത. ഇവിടെ ഏറ്റവും അഗ്രസീവ് എന്ന് പറയുന്നത് നമ്മുടെ ആ പുള്ളി മുട്ട മുരിക്കുട്ടനാണ്, ആ മുട്ടൻകുട്ടിയാണ്. കാരണം അവൻ്റെ അടുത്തേക്ക് ചെന്നവൻ നന്നായിട്ട് അവൻ കുത്തും. അവൻ്റെ മൂക്ക് കുത്തിയതിന് ശേഷം ചെറിയൊരു പഴുപ്പുണ്ടായിട്ടുണ്ട്. നമ്മളതുകൊണ്ട് കയർ നമ്മൾ ലൂസാക്കി കെട്ടിയിരിക്കുകയാണ്. മൂക്കയറുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്തിട്ടില്ല അവൻ്റെ കയർ. അതാ തൊട്ടടുത്ത് നിൽക്കുന്ന ആ വെളുപ്പും കറുപ്പും കൂടെ മിക്സായ മുട്ടൻകുട്ടിയാണ് ഇവിടുത്തെ അഗ്രസീവ്. ഈ കറുത്ത മുട്ടനും ഇതേ നിൽക്കുന്ന കറുത്ത മുട്ടനും അവനും കയറാനുള്ള ശ്രമമാണ്. ആ കറുത്ത മുട്ടനും ഈ നമ്മുടെ ചുവന്ന മുട്ടനും അവർ രണ്ടുപേരും അത്ര പ്രശ്നക്കാരല്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാം, അല്ലാതെ ഒന്നും ഉപദ്രവിക്കത്തൊന്നുമില്ല. പക്ഷെ പ്രശ്നക്കാരൻ ആ പുറകിൽ നിൽക്കുന്ന കുഞ്ഞനാണ്. അവനാണ് ഭയങ്കര പ്രശ്നക്കാരൻ, ആ വെളുപ്പും കറുപ്പുമായിട്ടുള്ളവൻ. പിന്നെ നിൽക്കുക വേറൊരു കാഴ്ചയാണ് നമ്മുടെ അമ്മിണി പശുവിൻ്റെ മോനെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പുറകിലായിട്ട് അവനും അവിടെ കിടന്ന് ചറച്ചുകൊണ്ടിരിക്കുകയാണ്. അവനും കാര്യം മനസ്സിലായി, അവനും ആ സ്മെല്ല് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവനും അവിടെ ആകെ ഒരു വെപ്രാളത്തിലാണ്, കാണാൻ പറ്റും. കുഞ്ഞാണത്, എന്നാലും 3 മാസം പ്രായമായിട്ടേ ഉള്ളൂ അവനും. എന്നാലും അവനത് തിരിച്ചറിഞ്ഞു. അപ്പോൾ അതെ ക്രൂസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളെ നിന്ന് കൊടുക്കുന്നില്ല, അവളെ ചുറ്റിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ എന്തായാലും അവളെ നിന്ന് കൊടുക്കും. ഇന്ന് ഹീറ്റിൻ്റെ തുടക്കമാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പം എന്തായാലും ഫാമൊക്കെ നടച്ച് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഒന്ന് ക്രോസ് ചെയ്ത് വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടൊന്ന് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവനും ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇവനെ നമ്മൾ കയറഴിച്ച് വിട്ട സമയം തന്നെ അവനൊരു ക്രോസിങ് കഴിഞ്ഞതാണ്. അപ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ ആ ഒരു വിടലിൽ തന്നെ അവൻ ആ ഒരു അത്രയും നേരം പിടിച്ചു നിന്ന് ഒരൊറ്റ കയറ്റായിരുന്നു. അതുകൊണ്ട് അതിലൊരു ഫസ്റ്റ് സക്സസ് ക്രോസിങ് ആയിരുന്നു. പിന്നെയുള്ളതാണ് ഇത്. ഒരു ക്രോസിങ് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും. എന്നിട്ടാണ് അടുത്ത ക്രോസിങ് നടക്കുക. അപ്പോൾ അവൻ ആ ഒരു റെസ്റ്റിംഗ് പീരീഡാണ്. അവൻ കയറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൾ നിന്ന് കൊടുക്കുന്നില്ല. ഓക്കെ, മറ്റേത് അവൻ സ്പീഡിൽ വന്നപ്പോൾ അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവളവിടെ മുട്ടുകുത്തി നിൽക്കേണ്ട അവസ്ഥ ഒന്നും പോയി. അപ്പോഴത്തേക്ക് തന്നെ അവൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ക്രോസിങ് കഴിഞ്ഞതാണ്. ഇവനാണ് ക്രോസ് ചെയ്തിട്ടുള്ളത്, നമ്മളെ ചുവന്ന മുരിക്കുട്ടൻ. അപ്പോൾ അതെ ക്രോസിങ്ങിൻ്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പശുവിൻ്റെ ക്രോസിങ്. നമ്മളിങ്ങനെ ക്രോസിങ് നമുക്ക് അപൂർവമായിട്ട് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. അപ്പം ഇപ്പം നമ്മൾ മൊത്തം ആർട്ടിഫിഷ്യൽ ബീജദാനമാണ്. ഒരു കണക്കിന് അതാണ് ഏറ്റവും നല്ലതും കേട്ടോ. നമുക്ക് നല്ല ഇൻബ്രീഡിംഗ് ഒന്നും ഇല്ലാതെ നല്ല പാൽപ്പാന ശേഷിയുള്ള കുഞ്ഞുങ്ങളുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണെങ്കിൽ നമുക്ക് വലിയ ചിലവും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഹീറ്റ് മനസ്സിലാക്കാൻ കഷ്ടപ്പെടേണ്ട. ഒരു കാര്യം എനിക്കിന്ന് മനസ്സിലായി, നമ്മുടെ മോഴ പശു സൈലൻറ്റ് ഹീറ്റ് കാണിക്കുന്ന പശുവാണ്. കാരണം യാതൊരു ലക്ഷണങ്ങളും കാണിച്ചിട്ടില്ല. ഹീറ്റത്തു നിന്ന് കൊഴുത്ത ദ്രാവകം അങ്ങനെ വരുന്നൊന്നുമില്ല. അങ്ങനെ അഗ്രസീവായുള്ളൊരു സ്വഭാവം, അങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ കുത്തി ഇവിടെ കുത്തി മറിഞ്ഞ് അങ്ങനത്തെ ഒരു സ്വഭാവങ്ങൾ കാണിച്ചിട്ടില്ല. എന്നും നിൽക്കുന്ന പോലെ യാതൊരു പ്രശ്നവും അത് നിന്നിട്ടുള്ളത്. പക്ഷെ അത് മുട്ടന്മാർക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനത്തെ സൈലൻ്റുള്ള പശുക്കൾ ഉള്ളപ്പോൾ നമുക്ക് തിരിച്ചറിയാനുള്ള ഏക വഴി ഇങ്ങനത്തെ മുരിക്കുട്ടന്മാരാണ്. അതുകൊണ്ട് അവളുടെ ക്രോസിങ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സൈലൻറ്റ് ഹീറ്റാണ് അവൾ, അത് മനസ്സിലായി എനിക്ക്. അപ്പം മുട്ടന്മാരുള്ളതുകൊണ്ടുള്ളൊരു ഗുണം അതാണ്, നമ്മൾ വൈകി പോകത്തില്ല കുത്തിവയ്ക്കാനായിട്ട്. പ്രസവം കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞ് കുത്തിവയ്ക്കുന്നതാണ് എപ്പോഴും നമ്മുടെ പശു ഫാമിൻ്റെ വിജയം എന്ന് പറയുന്നത്, പ്രസവം കഴിഞ്ഞ് 3 മാസം. അപ്പോൾ അതാ ഈ ഒരു അവസ്ഥയിലാണ്. അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം അവിടെ അടങ്ങി നിൽക്കുന്നില്ല, അവിടെ കിടന്ന് ചിറക്കിയാണ്. അതെ, കാണാൻ പറ്റാവുന്നതാണ്. ഈ ക്രോസിങ് ചെയ്യുന്നതും പ്രസവിക്കുന്നതും കുഞ്ഞിന് പാൽ കൊടുക്കുന്നൊക്കെ ഒരു അത് വല്ലാത്തൊരു നമുക്ക് കർഷകരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ്.
അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അപൂർവങ്ങളായിട്ട് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണത്, പശുവിനെ ക്രോസിങ് എന്ന് പറയുന്നത്. അത്ര വലിയ അപൂർവതയൊന്നും അല്ല, പക്ഷേ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നാട്ടുപുറങ്ങളും അധികം കാണാറില്ല ഇങ്ങനെ ക്രോസിങ്. ആടിനെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും, ആടിനെ നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കാറുണ്ട് മുട്ടിന് വെച്ചിട്ട്. അവിടെ ആർട്ടിഫിഷ്യൽ ബീജദാനം അത്ര പ്രായോഗികമല്ലെന്നല്ല, അതിനെ നമുക്ക് ലഭിക്കാൻ, അങ്ങനെ ആർട്ടിഫിഷ്യൽ ബീജം കിട്ടാൻ നമുക്ക് നല്ല പാടാണ് ആടിൻ്റെ കാര്യത്തിൽ. പക്ഷേ പശുവിൻ്റെ കാര്യത്തിൽ നമുക്കത് സുലഭമായിട്ട് കിട്ടും. അപ്പം ഇതാണ്. അപ്പം ഞാൻ അവനെ ഒന്ന് കെട്ടിയിട്ട് അപ്പുറത്ത്, നമ്മളിനി കറുത്ത മുരിക്കൂടനെ വിട്ടിരിക്കുകയാണ്. നമുക്ക് ക്രോസിങ് ഒന്നും നമുക്ക് നിങ്ങൾക്ക് കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, അതുകൊണ്ട് നമ്മൾ ക്രോസിങ് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറുത്ത മുട്ടനെ വിട്ടിട്ടുള്ളത്. നമ്മൾ ശരിക്കും ചുവന്ന മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. അവൻ മതി, ഇവൻ്റെ ആവശ്യമല്ല. പിന്നെ ഈ മൂന്ന് മുട്ടമാരുമായിട്ട് ഇവൾക്ക് യാതൊരു രക്തബന്ധവുമില്ല, അതുകൊണ്ട് നമുക്ക് മൂന്ന് പേര് കയറിയാലും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു ക്രോസിങ് കഴിഞ്ഞിട്ടുണ്ട് ചുവന്ന മുട്ടൻ, അതുകൊണ്ട് പ്രശ്നമല്ല. എന്താ ഇവനാണ്, ഇവൻ കുറച്ചും കൂടെ ഇവൻ പഴിച്ചു വിട്ട പാടാണ്, അതുകൊണ്ട് അവൻ പെട്ടെന്ന് കയറും. നമുക്ക് അതിനേരം കാത്തിരിക്കേണ്ട ആവശ്യം വരത്തില്ല. അവൻ പെട്ടെന്ന് അവളുടെ പുറത്ത് കയറും. പക്ഷെ അവൾ അങ്ങ് നിന്നു കൊടുക്കുന്നില്ല. ഇവിടുത്തെ എല്ലാ പശുക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും നിന്ന് കൊടുക്കലും മിക്കവാറും നമ്മുടെ ചുവന്ന മുട്ടനെ നിന്ന് കൊടുക്കാറുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കുത്തി ഓടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവൾക്ക് അതാ ഇവൾക്ക് അങ്ങ് കുത്തി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇവൾക്ക് കൊമ്പില്ലാത്തതുകൊണ്ട്. അവൾ കുത്തിയാലും ആ കുത്ത് കിട്ടിയ ആൾക്കാർ അവിടെ തന്നെ നിൽക്കുക ചെയ്യുക, കാരണം യാതൊരു വേദനയും ഉണ്ടാകത്തില്ല. കൊമ്പ് കൊണ്ട് കുത്തുമ്പോൾ ഒരു വേദന വേറെയാണ്. അതുകൊണ്ട് ഇവൾ കുത്തി ഓടിച്ചാലും ആരും ഓടിപ്പോത്തില്ല, അവിടെ തന്നെ നിൽക്കും. അതാണ് അവളുടെ ഒരു പ്രത്യേകത. നമ്മുടെ ഫാമിൽ ഏറ്റവും പാവം പയ്യാണ് നമ്മുടെ മുഴപ്പശു എന്ന് പറയുന്നത്. അപ്പോൾ അവൾ ഹീറ്റായിട്ടുണ്ട്. അപ്പോൾ സൈലൻറ്റ് ഹീറ്റ് തിരിച്ചറിയണമെങ്കിൽ മൂരിക്കുട്ടന്മാർ തന്നെ വേണം. അത് വളരെ പ്രയാസകരമായൊരു സംഭവമാണ്. പക്ഷേ നമുക്കൊരു മൂരി പശു ഫാമിൽ ആട് ഫാമിലൊരു ആടിനെ നമുക്ക് നിർത്താൻ പറ്റുമെങ്കിൽ പോലും ഒരു മൂരിക്കുട്ടനൊക്കെ നമ്മൾ ഫാമിൽ നിർത്തുക എന്ന് പറയുമ്പോൾ അത് ഒന്നും രണ്ടും മൂന്നും ബൈക്കുകളുള്ള വീട്ടിലൊക്കെ ഒരു മൂരിക്കുട്ടനെ നിർത്തുക എന്ന് പറയുന്നത് അതത്ര നല്ല കാര്യമല്ല എന്നല്ല, നമുക്കത് ചിലവ് കൂടിയൊരു സംഭവമാണ്. ഒരു 10-15 ബൈക്കുകളുള്ള സ്ഥലത്തൊക്കെ നമുക്ക് നല്ലൊരു മൂരിക്കുട്ടനെ, നല്ല പാൽപ്പാന ശേഷിയുള്ള അമ്മയുടെ മോനെ നമ്മൾ നിർത്തുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഒന്നും രണ്ടും ബൈക്കുകളുള്ളടത്ത് നമ്മളത് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നമുക്കതിനെയും കൂടെ നോക്കാൻ അധിക ചിലവാണ് ഉണ്ടാവുക. കാരണം നല്ല ബീജം കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മൂരിക്കുട്ടന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ നല്ല ബീജവും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ നമ്മൾ നോക്കണം. അതുകൊണ്ട് അത് നമുക്ക് ചിലവാണ്. ഒന്ന് രണ്ട് പശുക്കളുള്ള ആൾക്കാർക്ക് ഒരുപാടുള്ളതാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് ക്രമത്തിനങ്ങ് നടന്നു പോയിക്കോളും. പശുക്കൾ പെട്ടെന്ന് ഹീറ്റ് കാണിക്കുകയും ചെയ്യും. അതൊരു ഒരു പ്രത്യേകതയാണ്. അത് മൂരിക്കുട്ടന്മാരുണ്ടാകുമ്പോൾ, ആണിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവർ പെട്ടെന്ന് ഹീറ്റ് കാണിക്കും. അത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതെ, അപ്പോൾ കയറി കറക്റ്റായിട്ടുള്ള ക്രൂസിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ അവൻ ക്രൂസ് ചെയ്തിട്ടുണ്ട്. അതെ, ക്രൂസിങ് കാണാൻ പറ്റും. ഞാൻ അവളെ ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ, അവളുടെ മൂക്കരെ ഞാനൊന്ന് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്നത്, അല്ലെങ്കിൽ അവളങ്ങ് മാറിപ്പോകുന്നതാണ്. ഞാൻ അവളൊന്ന് പിടിച്ച് നിർത്തിയതാണ്. അവൻ കയറി. അപ്പോൾ ഇതാണ് ക്രോസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് അവൾ ഹീറ്റിൻ്റെ ആ ഒരു മൂർധന്യാവസ്ഥയിലല്ല, അതുകൊണ്ട് തന്നെ അവൾ നിന്നു കൊടുക്കുന്നില്ല. തുടക്കത്തിലെ സ്റ്റേജാണ്. നമ്മളെപ്പോഴും പശുക്കളെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ബീജദാനം കൊടുക്കുന്ന സമയത്ത് ഹീറ്റ് കാണിച്ചൊരു 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ബീജം കുത്തിവെക്കാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ അത് പിടിക്കത്തില്ല. ഓക്കെ, ഇപ്പം നമുക്കിവിടെ മൂരിക്കുട്ടന്മാരുള്ളതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്രോസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അവരിങ്ങനെ നാളെ രാവിലെ ഇടുമ്പോഴത്തേക്ക് തന്നെ ഫുൾ ക്രോസിങ് ആയിരിക്കും. അപ്പം എന്തായാലും ഫുൾ ക്രോസിങ് എന്ന് പറയുകയാണെങ്കിൽ ചുവന്ന മുട്ടൻ തന്നെ ആയിരിക്കും ഇവളെ ക്രോസ് ചെയ്യുക. ബാക്കി രണ്ട് പേരെ അവൻ അടുപ്പിക്കത്തില്ല. അതുകൊണ്ട് അവൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും ഉണ്ടാവുക എന്തായാലും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇനി അവളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട്. അമ്മിണി പശു ഓൾറെഡി ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. അമ്മിണി പശു ഇപ്പോൾ അമ്മിണി പശുവിൻ്റെ കുട്ടിയെ നമ്മൾ കുട്ടിക്ക് 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം അവനെ അങ്ങനെ പാല് കൊടുക്കാറില്ല, കറന്ന് ബാക്കിയുള്ളതേ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ അവന് ഫുള്ള് പുല്ലാ കൊടുക്കാറ്. 3 മാസം വരെ നമ്മൾ പാല് കുടിപ്പിച്ചാൽ മതി എന്ത് തന്നെയായാലും. അത് ആടാണെങ്കിലും പശുവാണെങ്കിലും അതാണ് അതിൻ്റെ നല്ലൊരു ടൈം എന്ന് പറയുന്നത്. പിന്നീടുള്ള പാല് മൊത്തം നമുക്ക് കറന്ന് ഉപയോഗിക്കാവുന്നതാണ്. 3 മാസം വരെ നമ്മൾ നന്നായിട്ട് അവരെ പാല് കുടിപ്പിച്ചിരിക്കണം. അത് നമ്മുടെ പശുക്കൃഷിയുടെ, നമ്മുടെ ഡയറി ഫാമിൻ്റെ ഒക്കെ വിജയം തന്നെയാണത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും ഏറ്റവും നല്ലത് അതാണ്. നമ്മൾ കറക്കുന്ന സമയത്ത് ഒരു കമ്പെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾക്കായിട്ട് മാറ്റി വയ്ക്കാം. 3 മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഫുള്ള് നമുക്ക് കറന്ന് കുടിക്കാം. അവർക്ക് പാല് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുല്ല് മാത്രം കൊടുത്താൽ മതി. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സന്തോഷ വാർത്ത എന്ന് പറയുന്നത്. എന്തായാലും അടുത്താളും ഹീറ്റായിട്ടുണ്ട്. ഇനി ഹീറ്റ് ആവാനുള്ളത് നമ്മുടെ കറബി പശുവാണ് അടുത്ത് ഹീറ്റ് ആവാനായിട്ടുള്ളത്. അവൾ 3 മാസം ആവാനായി തുടങ്ങി. 3 മാസം ആവാനായിട്ടില്ല, 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവളിതുവരെ ഹീറ്റ് ഒന്നും കാണിച്ചിട്ടില്ല. നമ്മൾ ഹീറ്റ് കാണിക്കുമെന്നുള്ള ഉടനെ ക്രോസ് ചെയ്യിപ്പിക്കും.
ഈ കറുത്ത മുട്ടനെയും ആ വെള്ളയും പുള്ളിയുള്ള മുട്ടനെ കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യിപ്പിക്കത്തില്ല, കാരണം അവർ തമ്മിൽ രക്തബന്ധമുണ്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. ചുവന്ന മുട്ടനുമായിട്ട് യാതൊരു ബന്ധവുമില്ല കറുത്ത നമ്മുടെ കറമ്പി പശുവിന്. അപ്പോൾ അടുത്ത് നമ്മുടെ കറമ്പി പശുവാണ് നമുക്ക് നോക്കാം, അത് ഉടനെ തന്നെ ഉണ്ടാവും. വാവിൻ്റെ സമയത്ത് ഇന്ന് വെളുത്തവാവാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് വെളുത്തവാണെന്ന് തോന്നുന്നു. ആ അതുകൊണ്ടാണ് ഈ ലക്ഷണമൊക്കെ കാണിച്ചിട്ടുള്ളത് അവൾ. ഈ വാവിൻ്റെ സമയത്താണ് പശുക്കൾ അടുവിളക്കാൽ മതിലക്ഷണം കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറമ്പി പശുവിനെ ഇന്ന് കാണിക്കുന്നത് നമുക്ക് നോക്കാം, അന്ന് നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം. പിന്നെ പുള്ളിച്ചി പശു ഇനി കുറച്ച് വൈകി കാണിക്കുകയുള്ളൂ, സാധാരണ അവൾ കുറച്ച് വൈകി മതിലക്ഷണം കാണിക്കുന്നൊരേനെ ആണ്, അതുകൊണ്ട് അവളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ അമ്മണി പശുവിൻ്റെ മൂത്ത മോളുടെ പ്രസവം അടുത്തു തുടങ്ങിയിട്ടുണ്ട്, അവളുടെ ഈറ്റമൊക്കെ നന്നായിട്ട് വികസിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ പാല് നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ വറ്റി വരുന്നുണ്ടെന്നല്ല, വറ്റി കഴിഞ്ഞു കേട്ടോ, അതുകൊണ്ട് തന്നെ അത് ആകെ ചുങ്ങിയിരിക്കുകയാണ്. അപ്പം ഉടനെ തന്നെ അവളുടെ പ്രസവം ഉണ്ടാവും, എന്നാൽ നമുക്ക് നോക്കാം. എന്തായാലും ഈ മാസത്തിനുള്ളിൽ അവൾ പ്രസവിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നമുക്ക് നോക്കാം അവളുടെ പ്രസവം, അവളുടെ കുഞ്ഞിനായിട്ട് നമുക്ക് കാത്തിരിക്കുക. എന്തായാലും ഒരു പ്രശ്നമില്ലാതെ അവൾ പ്രസവിക്കട്ടെ, അതാണ് ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. ഇപ്പം നമ്മുടെ മുഴ പശുവിന് ഈറ്റത്തു നിന്ന് ഇങ്ങനെ കൊഴുത്ത ദ്രാവകം വരുന്നുണ്ട്, അത് നമ്മുടെ മുരിക്കുട്ടന്മാർ കയറിയതിനു ശേഷമാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നന്നായിട്ട് വാലാട്ടുന്നുമുണ്ട് അവൾ. ഇതാ അതൊക്കെ തന്നെയാണ് മതിലക്ഷണത്തിൻ്റെ ലക്ഷണങ്ങൾ. മുട്ടന്മാർ കയറി തുടങ്ങിയതിന് ശേഷമാണ് അവൾ ഈ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുന്നത് കേട്ടോ. വാല് നന്നായിട്ട് ആട്ടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഈറ്റത്തു നിന്ന് വെളുത്ത ഫ്ലൂയിഡ് വരുന്നുണ്ട്, അവൾ നിന്ന് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൾക്കൊരു പേടി, ഇത് കിട്ടുമെന്നുള്ളൊരു പേടിയോണ്ടാണ് അവൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്നത്. മറ്റേ മുട്ടനും അതാ, അവനാണ് നമ്മുടെ പ്രശ്നക്കാരൻ, ആ വെളുത്ത മുട്ട, വെളുപ്പും കറുപ്പും മുട്ടൻ. അവനെ പിടിച്ചാൽ കിട്ടാൻ നല്ല പ്രയാസമാണ്, നമ്മൾ മൂക്കയറില്ലാതെ അവനെ പിടിക്കാൻ കിട്ടത്തില്ല. പക്ഷേ അവൻ്റെ മൂക്കൊന്ന് ചെറുതായിട്ട് പഴുത്തതുകൊണ്ട് നമ്മളത് അങ്ങ് ലൂസാക്കി കൊടുത്തിരിക്കുകയാണ്. നമ്മളെപ്പോഴും നമ്മൾ മൂക്കയറ് കെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കെട്ടിയ ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ കഴുത്തിലെ മറ്റേ വട്ടക്കയറുമായിട്ട് അങ്ങ് യോജിപ്പിച്ച് വലിച്ച് പ്രശ്നമാക്കരുത്. അത് മൂക്കയറ് കുത്തിയതിന് ശേഷം നമ്മൾ അതൊന്ന് ഉണങ്ങാനായിട്ട് നമ്മൾ കുറച്ചെല്ലാം വയ്ക്കുക. ഒറ്റയടിക്ക് നമ്മൾ മൂക്കയറുമായിട്ട് അതിൻ്റെ കഴുത്തിലെ മറ്റേ കയറും കണക്ട് ചെയ്യരുത്. നമ്മൾ ആ കഴുത്തിൽ സാധാരണ കുടുക്കിട്ട് അതോടെ കിടക്കട്ടെ, മൂക്കയറായിട്ട് നമ്മൾ ബന്ധിപ്പിക്കരുത് നമ്മൾ ഫസ്റ്റ് ടൈമിൽ മൂക്കയർ കിട്ടുന്ന സമയത്ത്, കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് നമ്മൾ എന്നും ഉപ്പ് വെള്ളം കൊണ്ട് കഴുകി കൊടുക്കുക, ഒരു 10-15 ദിവസം കഴിഞ്ഞ ശേഷം നമുക്കത് മൂക്കയറുമായിട്ട് ബന്ധിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷേ ഇത് മൂക്കയറായിട്ട് ബന്ധിച്ചപ്പോൾ ഇവൻ നന്നായിട്ട് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയും വേദനിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ അത് മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരും. അപ്പം അതുവരേക്കും ഗുഡ് ബൈ.